ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു ഓൺലൈൻ മാധ്യമത്തിൽ താങ്കൾ എഴുതിയ ലേഖനം വായിക്കുകയുണ്ടായി. അതിലൊരു വാചകം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ആ വാചകത്തിലേക്ക് വരുന്നതിന് മുമ്പ്, ഇന്നിപ്പോൾ ഈ വാർത്ത ഇങ്ങനെ നിരന്തരം ഗൗരവമായി പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ, സെറ്റിട്ട് വാർത്ത കൊടുക്കുന്ന കാലമാണ് എന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ പ്രത്യേകം ഓർക്കണം. സെറ്റിട്ട് വാർത്ത എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന കാലം എന്നൊരവസ്ഥയിലേക്ക് ദൃശ്യമാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു തോന്നൽ ശക്തമായി സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമാണ്. ഇന്ന് താങ്കളുടെ തന്നെ ലേഖനത്തിൽ ഒരു വാചകം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മലയാളത്തിലെ ചാനലുകളുടെ മാതാവെന്ന് വിശേഷിപ്പിക്കാവുന്ന ചാനലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ അപഭ്രംശം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് സംഭവിച്ച അപഭ്രംശം, പിശകുകൾ? തങ്ങളെപ്പോലൊരു മുതിർന്ന മാധ്യമ നിരീക്ഷകൻ എന്ന നിലയിൽ കാണുന്നത് എന്താണ്? അല്ലെ, ഏഷ്യാനെറ്റിൻ്റെ സ്ഥാപന ചരിത്രം, അതിൻ്റെ സ്ഥാപകർ ആരൊക്കെയാണ് എന്നെല്ലാം നമുക്കറിയാം. ആ രീതിയിൽ വലിയ തോതിലുള്ള ബഹുമാനവും ആദരവും വിശ്വാസ്യതയും ആർജിച്ച സ്ഥാപനമായിരുന്നു ഏഷ്യാനെറ്റ്. ഏഷ്യാനെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സമൂഹത്തിൽ മുതിർന്നവർ മറ്റുള്ളവർക്ക് മാതൃകയാകണം എന്ന് പറയുന്നത് പോലെ, ഏഷ്യാനെറ്റിനും മാതൃകാപരമായി അനുകരണീയമായി പ്രവർത്തിക്കുന്നതിന് ബാധ്യതയുള്ള സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിനെതിരെയാണ് ഇത്തരത്തിലുള്ള ആക്ഷേപം ഉയർന്നു വന്നിരിക്കുന്നത്. സംഭവിച്ചത് നമുക്ക് ലഭിക്കുന്ന വസ്തുതകളെ അടിസ്ഥാനമാക്കി വാർത്തയാക്കാം, അതിനു പകരം ഇല്ലാത്ത വസ്തുതകൾ സൃഷ്ടിച്ചുകൊണ്ട് അതൊരു സൃഷ്ടിയാണ് എന്ന് പോലും പറയാതെ അതൊരു വാർത്തയാക്കി മാറ്റുമ്പോൾ അവിടെ പലതരത്തിലുള്ള ധാർമ്മികമായ അപഭ്രംശം സംഭവിച്ചിരിക്കുന്നു, തെറ്റുകൾ സംഭവിച്ചിരിക്കുന്നു. അത് കുറ്റകരമായ കൃത്യ വിലോപമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. കേവലം 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഈ രീതിയിലുള്ള ഒരു നാടകത്തിൽ അഭിനയിക്കുന്നതിനെ കഥാപാത്രമാക്കി മാറ്റി എന്നുള്ളത് വലിയ തോതിലുള്ള തെറ്റ് തന്നെയാണ്. ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പ്രതികരണങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇവിടെ ചർച്ച നടക്കുന്നത്. അത് വലിയ തോതിലുള്ള അപകടത്തിന് കാരണമാകും. ഇവിടെ നല്ല ഉദ്ദേശത്തോടെ ഒരു കാര്യം ചെയ്തു, അവിടെ ഒരു തെറ്റുപറ്റി, ഒരു പിശക് സംഭവിച്ചു എന്ന് ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിൽ വളരെ ബോധപൂർവമായ കൃത്രിമ വാർത്താ സൃഷ്ടി നടന്നിരിക്കുകയാണ്. നമ്മൾ വ്യാജ വാർത്തകളെക്കുറിച്ചൊക്കെ ധാരാളം സംസാരിക്കുന്നുണ്ട്. വ്യാജ വാർത്ത എന്നാൽ എന്ത് എന്ന് ഒരു മാധ്യമ വിദ്യാർത്ഥി ചോദിച്ചാൽ അതിന് നൽകാവുന്ന കൃത്യമായ ഉത്തരമായി ഏഷ്യാനെറ്റിൻ്റെ ഈ സംഭവം മാറിയിരിക്കുന്നു. അത് പറയുമ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഞാൻ ഈ ചർച്ചയിൽ രണ്ട് യുവജന നേതാക്കളുണ്ട്. നിങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ മാധ്യമരംഗവുമായി ബന്ധപ്പെട്ട വളരെ സീനിയറായിട്ടുള്ള ഇതുപോലൊരു ചർച്ചയിൽ ഉണ്ടാവേണ്ട രണ്ടാളുകൾ കൂടി ഈ ചർച്ചയിലുണ്ട്. അവർ കൂടി പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കത് കുറെ കൂടി നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നതിന് ഗുണകരമാകും എന്ന് വിചാരിക്കുന്നു. ഞാൻ ശ്രീ കെ ജെ ജേക്കബിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഒരു കാര്യം കൂടി. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ സമീപകാലത്ത് ഇപ്പോൾ വ്യാജരേഖാ കേസുണ്ട്, അതുപോലെ തന്നെ മംഗളം ചാനലിൻ്റെ തുടക്കത്തിൽ ഇതുപോലെ തന്നെ സെറ്റിട്ട് ചാനലിൻ്റെ ഒരു വരവ് ഒന്ന് ഗുമ്മാക്കാൻ ഇറങ്ങിത്തിരിച്ച് ആ ചാനൽ ചെന്നുപെട്ട വലിയ ക്രിമിനൽ കുറ്റമുണ്ട്. അതുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പിൽ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. അവിടേക്ക് തന്നെ അവിടേക്ക് അതേ നിലയിൽ ഇപ്പോൾ ഒരു വാർത്തയ്ക്ക് വേണ്ടി അല്ല, ഒരു പരമ്പര കുറെ കൂടി നിറം പിടിപ്പിക്കാൻ, അല്ലെങ്കിൽ പരമ്പരയിലൂടെ പുതിയ ഇരകൾ സമൂഹത്തിൻ്റെ മുമ്പാകെ ഈ പരമ്പരയിലൂടെ ഞങ്ങൾക്ക് അവതരിപ്പിക്കാനായി എന്ന് ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ ചെയ്യുന്ന ഒരു വലിയ ഏർപ്പാട്, ആ ഏർപ്പാടാണ് ഒടുവിൽ പൊതുസമൂഹത്തിന് അതൊരു വ്യാജ വാർത്തയായിരുന്നു അല്ലെങ്കിൽ ഒരു വ്യാജ വീഡിയോയായിരുന്നു എന്ന ഒരു ബോധ്യം, ഒരു തോന്നൽ ശക്തിപ്പെടുന്നത്. അതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്, പ്രതിപക്ഷം പ്രതിപക്ഷത്തിൻ്റെതായ കാഴ്ചപ്പാട് അവതരിപ്പിച്ചത്. നമ്മുടെ മുൻ അനുഭവങ്ങൾ, സമീപകാലത്തെ രണ്ട് അനുഭവങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി കാണേണ്ടതുണ്ടോ? ഇപ്പോഴത്തെ ഈ സംഭവവുമായി ബന്ധപ്പെടുത്തി കൂടി പരിശോധിക്കേണ്ടതുണ്ടോ? അല്ല, നമ്മൾ മാധ്യമ ചരിത്രത്തിൽ സമാനമായ പല സംഭവങ്ങളും ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇപ്പോൾ ലോകത്തിന് തന്നെ ഏറ്റവും വലിയ പ്രതിവാര പത്രമായിരുന്നു റൂപ്പർട്ട് മർഡോക്കിൻ്റെ ലണ്ടനിൽ നിന്നിറങ്ങുന്ന ന്യൂസ് ഓഫ് ദ വേൾഡ്. അവിടെയും 14 വയസ്സുള്ള ഒരു സ്കൂൾ വിദ്യാർത്ഥിനി, അവൾ കൊല്ലപ്പെട്ടു. അവളുടെ മൊബൈൽ ഫോൺ കൈക്കലാക്കിക്കൊണ്ട് ആ കുട്ടിയുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം നടത്തി എന്ന ആക്ഷേപം വന്നപ്പോൾ സർവശക്തനായ റൂപ്പർട്ട് മർഡോക്കിന് തൻ്റെ ആ പത്രത്തിൻ്റെ പ്രസിദ്ധീകരണം അവസാനിപ്പിക്കേണ്ടി വന്നു. ഇപ്പോഴും ആ പത്രത്തിൻ്റെ പുനഃപ്രസിദ്ധീകരണം സാധ്യമായിട്ടില്ല. ഏഷ്യാനെറ്റുമായും റൂപ്പർട്ട് മർഡോക്കിന് അല്പം ബന്ധങ്ങളൊക്കെ ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് കടക്കുന്നില്ല. മംഗളം ചാനൽ നമ്മുടെ നാട്ടിൽ നടന്ന ഒരു സംഭവമാണ്. ആ ചാനലിൻ്റെ ഉദ്ഘാടന ദിനത്തിൽ തന്നെ ആ ചാനലിന് സംഭവിച്ച വലിയ അപകടം,
ആ ചാനലിൻ്റെ പ്രവർത്തക റിപ്പോർട്ടർ വനിതാ റിപ്പോർട്ടർ ഒരു പെൺകുട്ടിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ പെൺകുട്ടിയെ ഈ വശ്യമായ രാത്രി സംഭാഷണത്തിന് ഒരു ഉപകരണമാക്കിക്കൊണ്ട് ഒരു മന്ത്രിയെ കുടുക്കാൻ നടത്തിയ ശ്രമം, അതൊക്കെ അന്ന് വലിയ തോതിൽ അപലപിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഒടുവിൽ ആ ചാനലിന് പൊതുസമ്മർദ്ദമുണ്ടായപ്പോൾ പരസ്യമായി മാപ്പ് പറയേണ്ടി വന്നു, ആ വാർത്ത തെറ്റായിരുന്നു എന്ന് സമ്മതിക്കേണ്ടി വന്നു. അതിൻ്റെ തുടർന്നുള്ള പ്രത്യാഘാതങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിലും മനസ്സിലുമുണ്ട്. ഇതൊക്കെ ആയിരുന്നിട്ടും ഏഷ്യാനെറ്റ് നമ്മൾ ആദ്യമേ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു ചാനൽ, വിശ്വാസ്യതയിൽ മുന്നിൽ നിന്നിരുന്ന ഒരു ചാനൽ. ആ ചാനൽ പ്രത്യേകമായ എന്ത് ഉദ്ദേശത്തോടെയാണ് ഈ വാർത്ത നൽകിയത്? ഒരു വാർത്ത നൽകുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കാവുന്ന അബദ്ധം അല്ല അങ്ങനെ ഒരു ചില തെറ്റുകൾ അതൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് അങ്ങനെയല്ല, ഇത് വളരെ ബോധപൂർവം കൃത്രിമമായി ഒരു വാർത്ത സൃഷ്ടിക്കുകയും ആ വാർത്ത സൃഷ്ടിക്ക് വേണ്ടി തങ്ങളുടെ തന്നെ ചാനലിലെ ജീവനക്കാരൻ്റെ 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്ത അത്യന്തം ഹീനമായ പ്രവൃത്തിയാണ് ആ ചാനലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ട് തുടർന്നുണ്ടായ പ്രതികരണങ്ങളെക്കുറിച്ച് എന്തെല്ലാം ചർച്ചകൾ നടത്തിയാലും അതിനെല്ലാം ഉപരിയായി ചാനലിൻ്റെ ഈ അപഭ്രംശം, ധർമ്മച്യുതി അത് മുന്നിട്ട് നിൽക്കുകയാണ്.